ഒരു കൊള്ളക്കാരനെയോ പിന്നിലിനെയോ പിടിച്ചാൽ കൊടുക്കുന്നവരും മാന്യത പോലും കൊടുക്കാതെ നാട് റോഡിൽ വെച്ച് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രമുഖനായ ഒരു ചരിത്രകാരനെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്താണ് മോദി വിചാരിക്കുന്നത്? എന്നാ ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണോ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണോ? മോദി പൗരത്വ നിയമത്തിൽ നിന്നും ഭേദഗതി നിയമത്തിൽ നിന്നും പിറകോട്ട് പോകുന്നതാണ് നല്ലത്. പിറകോട്ട് പോകാതിരുന്നത് ഈ രാജ്യത്ത് ആളിക്കത്തി ഉയർന്നു വരുന്ന മഹാ പ്രതിരോധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും അവസാനിപ്പിക്കാനാകുമെന്ന് കരുതിയേക്കരുത്. നോക്കോ, ഈ രാജ്യത്ത് കത്തിപ്പടരുന്ന പ്രക്ഷോഭം. ഞങ്ങൾ ഇവിടേക്ക് വന്നു, വന്നത് രാജ്ഭവനിലേക്കാണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ രാജ്ഭവൻ ഒരു സ്ഥാനമുണ്ട്, ഇന്നത്തെ ഇന്ത്യയിൽ രാഷ്ട്രപതി ഭവൻ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ഈ രാജ്യത്ത് നരേന്ദ്രമോദിയും ഭിക്കരന്മാരും നടപ്പിലാക്കുന്ന ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾക്ക് കുറുപ്പടി അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന വൃദ്ധസദനങ്ങളായി അതപ്പതിച്ച ഈ രാജ്ഭവന്റെ മുമ്പിലേക്ക് ഇന്നും ഇതുപോലെ വന്ന് മടങ്ങിപ്പോകുമ്പോൾ അകത്തിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കരുതേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ഈ ചെറുപ്പം ഇവിടേക്ക് കടന്നു വന്നാൽ ഞങ്ങൾ ആ രാജ്ഭവൻ അകത്തേക്ക് കയറി വരാൻ അങ്ങയുടെ സഞ്ചാരം. ഈ കേരളത്തിൽ ഉയരുന്നത് ഇതുവരെ ജനാധിപത്യപരമായ പ്രക്ഷോഭങ്ങളാണ്, പ്രതിഷേധങ്ങളാണ്. പക്ഷേ എത്ര കാലം നമുക്കിങ്ങനെ ജനാധിപത്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും? ഇന്ത്യയുടെ ഡെമോക്രസി അപകടത്തിൽ, ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിൽ ഈ രാജ്യത്തിന്റെ പ്രമുഖരായ നേതാക്കളെ പോലീസ് ഇതാ ഒരു മുന്നറിയിപ്പുമില്ലാതെ അറസ്റ്റ് ചെയ്യുന്നു. രാജ്യത്ത് പോസ്റ്റ്കളത്തിലേക്ക് ഇറങ്ങുന്ന ചെറുപ്പത്തെ, വിദ്യാർത്ഥികളെ, യൗവനത്തെ വെടിയുണ്ടകൾ കൊണ്ട് നേരിടുന്നു. ഇന്ത്യയുടെ ജനാധിപത്യം രൂപീകരിച്ചത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നിർമ്മിച്ചെടുത്തത് മഹത്തായ പോരാട്ടങ്ങളിലൂടെയാണ്. ഇന്നലകളിലെ പോരാട്ടങ്ങളിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ, ഇന്ത്യയുടെ മതേതര ഭരണഘടന നിർമ്മിച്ചെടുക്കാൻ ഈ രാജ്യത്ത് ചോരകിടിഞ്ഞത് യൗവനമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഒരു സംശയവും വേണ്ട, ആ സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള പോരാട്ടവും ഈ നാടിന്റെ യൗവനം ഏറ്റെടുക്കും. അത് പാർലമെന്റിലെ ഭൂരിപക്ഷം ഉണ്ടെന്നാ മോദി പറയുന്നത്, പാർലമെന്റിലെ ഭൂരിപക്ഷം ഉണ്ടെന്നാണ് അമിത്ഷാ കരുതുന്നത്. പാർലമെന്റിലെ ഭൂരിപക്ഷം ആർക്ക് വേണം സാർ? ജനം തെരുവിലേക്ക് ഇറങ്ങിയാൽ, ജനം തെരുവുകൾക്ക് ഇറക്കാൻ തീരുമാനിച്ചാൽ ഒരു സാങ്കേതികമായ ഭൂരിപക്ഷത്തെ ഒരവകാശവും ഇല്ല. പിന്നെ ജനമാണ് നിശ്ചയിക്കുക. എത്ര പേരെ നിങ്ങൾക്ക് ബുള്ളറ്റുകൾ കൊണ്ട് നേരിടാനാകും? എത്ര പേരെ ബുള്ളറ്റുകൾ കൊണ്ട് നേരിടാനാകും? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇത്, ക്രമേണ ക്രമേണ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഭ്യന്തര സംഘർഷത്തിന്റെ മുനമ്പാക്കി മാറ്റുകയല്ലേ നിങ്ങൾ? ഇവിടെ വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട്, അവരുടെ ഭാവിയുണ്ട്, അവരുടെ വിദ്യാഭ്യാസവും ജോലി സ്വപ്നങ്ങളുമുണ്ട്. ഈ രാജ്യം ഒരു ആഭ്യന്തര സംഘർഷങ്ങളുടെ ഇടമായി മാറിയാൽ, ഈ രാജ്യം ഒരു സിവിൽ റൈറ്റ്സിന്റെ കേന്ദ്രമായി മാറിയാൽ നോക്കൂ, ഈ രാജ്യം പിന്നെ എവിടെ വികസിക്കും? ഈ രാജ്യം എവിടേക്ക് എത്തിച്ചേരും? നാളെ ഈ മണ്ണിൽ പിറക്കാനിരിക്കുന്ന തലമുറകളുടെ ജനാധിപത്യ അവകാശം, അവരുടെ ജീവിതാഭിലാഷങ്ങൾ അവർക്ക് മേലെ കൂടിയാണ് നിങ്ങൾ കരിനിഴൽ വീട്ടുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ മഹാപ്രതിരോധങ്ങളും പ്രക്ഷോഭങ്ങളും വിരമ്പിയാർന്നു. ആ ജനാധിപത്യ സമരങ്ങളെ, ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ നേതൃത്വത്തെ വിലങ്ങണിയിച്ച് കരിലും വരിക്കൂടി നടത്താൻ ഈ പ്രസ്ഥാനത്തെയും പ്രക്ഷോഭത്തെയും ഇല്ലാതാക്കാം എന്ന് കരുതിയേക്കരുത്. ഒരു കാര്യം പറയാം, ഈ വസന്തത്തെ ഇല്ലാതാക്കാൻ ഒരു മോദിക്കും കഴിയില്ല. അകത്തടയ്ക്കുമ്പോൾ പ്രക്ഷോഭങ്ങൾ കെട്ടുപോകാൻ ഈ പ്രക്ഷോഭം നയിക്കുന്നത് RSS അല്ല എന്ന തിരിച്ചറിയാണ് ഇവിടെ അഭ്യസിക്കുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും പഠിച്ചത് സവർക്കറുടെ സ്കൂളാണ്. ആ സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററുടെ പേര് സവർക്കർ എന്നാണ്. അത് ബ്രിട്ടീഷുകാരൻ അറസ്റ്റ് ചെയ്യാൻ ചെന്നാൽ ബ്രിട്ടീഷുകാരന്റെ കാൽക്കൽ വീട്, ബ്രിട്ടീഷുകാരന്റെ ഷൂസ് നക്കിയ സ്കൂളാണെങ്കിൽ ഇത് ഭഗത് സിംഗിന്റെ സ്കൂളാണ്. ഞങ്ങൾ പൊരുതും, പൊരുതി നിൽക്കും. പൊരുതി മരിക്കേണ്ടി വന്നാൽ ആദ്യ ബുള്ളറ്റ് എന്റെ ബെഞ്ചിലേക്ക് എന്ന് പറഞ്ഞ് ഇന്ത്യൻ അവരുടെ രക്തം ചീന്ത് നേടിത്തതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന കാത്തു കുട്ടിക്കാൻ മഹാപോരാട്ടങ്ങൾക്ക് കാലമായിരിക്കും. രാജ്യത്ത് ഇരുൾ പരക്കുമ്പോൾ നമുക്ക് അതിശക്തമായ പോരാട്ടമായി മാറണം. ഓരോ ഇന്ത്യക്കാരനും സമ
നടത്തുമ്പോൾ ജനാധിപത്യപരമായ സമര മാർഗമായിരിക്കണം. കഴിഞ്ഞ ദിവസം ഇവിടെ മേടയിൽ നിന്നൊരു വെളിച്ചപ്പാടുണ്ടായി, ഒരു എഴുത്തൂത്തുണ്ടായി, ഒരു വിളംബരം ഉണ്ടായി. ആരുടെ തൊട്ടുപുറകിലുള്ള വൃക്കസദനത്തിൽ ഇരിക്കുന്ന ഒരാളുടെ. ഞങ്ങൾ ഗവർണറോട് പറയുന്നു, ആദ്യം നിങ്ങൾ നിങ്ങളുടെ നിലപാട് പറ ഇവിടെ കേരളത്തിൽ. നിങ്ങൾ നോക്കൂ, സമാനതകളില്ലാത്ത വിധം എല്ലാ ജനവിഭാഗങ്ങളും പ്രതികരിക്കുന്നു. രാജ്യത്തെ തൊഴിലാളികൾ മാത്രമല്ല, പൊരുതുന്നവർ മാത്രമല്ല, സിനിമാ പ്രവർത്തകർ, കേരളത്തിലെ സിനിമാ പ്രവർത്തകർ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം മാസീവായി. ഇതാ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ വിഭജനത്തിന് രാഷ്ട്രീയത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ ചില BJP RSS നേതാക്കൾ ആ സിനിമാ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയാണ്, സാംസ്കാരിക നായകന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ്. DYFI ആ പ്രതികരിക്കാൻ ഉശുരു കാണിച്ച ഇന്ത്യക്കാരായ, യഥാർത്ഥ ഇന്ത്യക്കാരായ, രാജ്യസ്നേഹികളായ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ പ്രണയിക്കുന്ന ആ മുഴുവൻ സിനിമാ പ്രവർത്തകർക്കും ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, കേരളത്തിലെ DYFI ആ ന്യായമായി പ്രതികരിച്ച സിനിമാ പ്രവർത്തകരുടെയും സാംസ്കാരിക നായകരുടെയും പിറകിലാണ് നിൽക്കുകയാണ്. ഇനി സോഷ്യൽ മീഡിയയിലാകട്ടെ, അല്ലാതെ എവിടെയെങ്കിലും ആകട്ടെ, ഞാഞ്ഞാ പിഞ്ഞാ ഭീഷണിയുമായി വന്നാൽ നേരിടുന്നത് അവരായിരിക്കില്ല. അങ്ങനെ തെരുവിലേക്ക് ഇറങ്ങാറുണ്ട്, അവള് പോരാട്ടത്തിലേക്ക് ഇറങ്ങാണ്. ഈ പ്രക്ഷോഭത്തിലെ പ്രിയപ്പെട്ട സഖാക്കളെ, കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലായിരുന്നു ഈ തലസ്ഥാനത്ത് ഇവിടെ ഈ രാജ്ഭവന്റെ മുമ്പിലേക്ക് മാർച്ച് ചെയ്തതെങ്കിൽ ഇന്നതാ രാജ്യം അറസ്റ്റിലായി തുടങ്ങുന്ന ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ ഇവിടെ പ്രതിഷേധം അടപട്ടിയൊരുങ്ങുകയാണ്. കേരളത്തിലാകെ പ്രതിഷേധം കത്തിപ്പടരുകയാണ്, രാജ്യമാകെ പ്രതിഷേധം ഉയരുകയാണ്. ആ പ്രതിഷേധങ്ങളുടെ മുമ്പിൽ ഈ സർക്കാർ മുട്ടുമടക്കേണ്ടി വരും. ഹിറ്റ്ലർ ഏകാധിപതിയായിരുന്നു, മുസോളിനി ഏകാധിപതിയായിരുന്നു, ഏകാധിപതികളുടെ നീണ്ട നിരയുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട സഖാക്കളെ, ആ ഏകാധിപതികളെല്ലാം ഒന്നുകിൽ ഒളിച്ചോടേണ്ടി വന്നു, ഇല്ലെങ്കിൽ ജനക്കൂട്ടം തെരുവിലിട്ട് തല്ലിക്കൊന്നു, ഇല്ലെങ്കിൽ ജനക്കൂട്ടം നീതിരഹിതമായി വിചാരണ നടത്തി തൂക്കിലെത്തി. ഇതിലേതായിരിക്കും മിസ്റ്റർ മോദി, അമിത്ഷാ, നിങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്ന് മാത്രമേ അറിയാറുള്ളൂ. വിജയിക്കുന്നത് ജനാധിപത്യമായിരിക്കും. ആ പോരാട്ടത്തിൽ എന്റെയും നിങ്ങളുടെയും ഈ പ്രവർത്തനങ്ങൾ, പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്രമാകും. ഈ പോരാട്ട വഴികളിൽ ഒരുമിച്ച എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച ഞാൻ മാത്രം.